അങ്ങനെ ചുരം കയറി വയനാട്ടിലേക്ക്. ഇനി വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചൂടറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് നെടുമ്പോയിൽ വന്ന് അവിടെ നിന്ന് ചുരം കയറി വയനാട്ടിലേക്കുള്ള യാത്ര? ഗംഭീര യാത്രയായിരുന്നു. ഞാൻ വയനാട്ടിൽ സാധാരണ വന്നിട്ടുള്ളത് താമരശ്ശേരി ചുരം വഴിയാണ്. ഇത് ആദ്യമായിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഇവിടെ താമരശ്ശേരി. അതെ, ഈ നെടുമ്പോയിൽ വഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ നല്ല യാത്രയായിരുന്നു. നാല് ഹെയർ പിന്നുകൾ മാത്രമാണ് ഉള്ളത്, പക്ഷേ രസകരമായിരുന്നു യാത്ര തന്നെയാണ്. നല്ല തണുപ്പൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചുരം കയറി കഴിഞ്ഞുള്ള. അന്തരീക്ഷത്തിൽ മാത്രമാണ് തണുപ്പുള്ളൂ, അത് തെരഞ്ഞെടുപ്പ്. അതെ, ഇലക്ഷൻ ചൂട്. വയനാട്ടിൽ ഇത്തവണ ആ ചൂട് ഉണ്ടാകേണ്ടതാണല്ലോ, സ്വാഭാവികമായിട്ട് നല്ല ചൂട് തന്നെയാണ്. ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ മത്സരമാണ് LDF ന് വേണ്ടി അനിരാജ, മറുവശത്ത് രാഹുൽ ഗാന്ധി. അതെ അതെ, അത് തന്നെ. ആ രണ്ട് സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ദേശീയ ശ്രദ്ധ നൽകുന്നത്. അതിനും അപ്പുറത്തേക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്ന സമയം മുതൽ ചോദിക്കുന്നതാണ്. കാരണം BJP പോരാട്ടം നയിക്കേണ്ട രാഹുൽ ഗാന്ധി, അവർക്ക് മര്യാദയ്ക്ക് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത ഈ വയനാട്ടിൽ വന്നിട്ട് എന്തിനും മത്സരിക്കുന്നു. ഇടതുപക്ഷത്തോട് എതിരിടുമ്പോൾ അവർ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യം കഴിഞ്ഞ തവണ മുതൽ കേൾക്കുന്നതാണ്. അതിന് മറുപടി ഇതുവരെ കോൺഗ്രസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ മത്സരിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചർച്ചയാകാൻ പോകുന്നത് അവർ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളായിരിക്കും. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വന്യജീവി ശല്യം തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത തരത്തിലാണ് വയനാട്ടിൽ വന്യജീവി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിലവിലത്തെ MP നേരിടേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്. അതെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയുള്ള വിഷയങ്ങളാണ്. അതിന് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധി MP എന്ത് ഇടപെടൽ നടത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു 650 കോടി രൂപയുടെ വലിയൊരു പദ്ധതി ഈ വന്യജീവി പ്രശ്നം തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിന് അനുമതി നൽകിയെന്ന് മാത്രം നൽകിയില്ലെന്ന് മാത്രമല്ല, അതിനോട് മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ രാത്രി യാത്രാ പ്രശ്നം അറിയാമല്ലോ, അതിനുവേണ്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ അത് വലിയ വാർത്തയാക്കുമായിരുന്നു. ഇല്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരിക തന്നെ ചെയ്യും. തർക്കമില്ലാത്ത കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ആനിരാജ വന്നതോടുകൂടി ഈ മത്സരത്തിന്റെ ഒരു രൂപം മാറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സമീപകാലത്ത് രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇവിടെ ജനങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, മണിപ്പൂർ കലാപം, CAA ഭേദഗതി, അതായത് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. ആ കലാപഭൂമികളിലെല്ലാം നമ്മൾ ആനിരാജയെ കണ്ടിരുന്നു. ശക്തമായ ഇടപെടലുകളുമായി അവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടിട്ടില്ല, രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. അതായത് വയനാട്ടിലെ പോരാട്ടം നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവും പോരാടേണ്ടിയിരുന്ന ഇടത്തു നിന്ന് ഒളിച്ചോടിയ മറ്റൊരു നേതാവും, പോരാടേണ്ടിയിരുന്ന ഇടങ്ങളിൽ കാണാതിരുന്ന ഒരു നേതാവും തമ്മിലാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനിടയിൽ ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വയനാട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിനു മുന്നേ വയനാട്ടിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായും വന്നിട്ടുണ്ട്. ഒരുപാട് തവണ. എത്ര തവണ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഓർമ്മിച്ചെടുക്കാമോ? ഓർമ്മില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രാഹുൽ ഗാന്ധി MP, വയനാടിന്റെ MP ഈ മണ്ഡലത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വന്നിട്ടുണ്ട്. എന്താണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും വയനാട്ടിലെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചർച്ചയാക്കും എന്നാൽ തർക്കമൊന്നുമില്ല. വയനാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പോൾ ഞങ്ങളിതാ ചുരം കയറി വയനാട്ടിലേക്ക്. തണുപ്പ് കൂടി വരുവാണല്ലോ, മഞ്ഞും. അതെ, സത്യത്തില് വയനാട് എന്ന് പറയും ഇപ്പോഴാണ് അധികം സമയം കാലാവസ്ഥ ഇല്ലെന്നാ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നതോടുകൂടിയിട്ട് പല ഘട്ടം, അതായത് വളരെ കുറച്ച് കാലം മാത്രമാണ് ഈ തണുപ്പും മഞ്ഞും ഒക്കെ ഇതുപോലെ കാണാൻ പറ്റുന്നുള്ളതെന്നാണ് ഇപ്പം നേരത്തെ അനൂപൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നത്. എന്താണ് നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് തോന്നുന്നല്ലേ ഈ സമയത്ത് വന്നതുകൊണ്ട്. അതെ, എന്താണ് കൊള്ളാം. എന്താണ് വയനാട്ടിലെ ഇലക്ഷൻ യാത്ര ഒരു ടൂർ പോലെ ആയിട്ടുണ്ട്. അതെ, നമ്മുടെ പുറകെ ഒരു സംഘം സൈക്കിളുകാർ എത്തിയിട്ടുണ്ട്, സൈക്ലിംഗുകാർ. അതൊരു പ്രത്യേക വൈബ്. അതെ അതെ, അടിപൊളിയല്ലോ. ഓ ചേട്ടാ, നിങ്ങൾ സ്ഥിരം ഉള്ളവരാ ആണല്ലേ? ഇത് എവിടം വരെ പോവും?
ആണല്ലേ. ഓരോ ദിവസം ഓരോ ഇടങ്ങളിലോട്ടാണോ? ഓരോ ദിവസം ഓരോ റൂട്ടിലേക്ക് ആണല്ലേ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണല്ലോ വയനാട്ടില്. സൈക്ലിങ്ങിന് പറ്റിയ ക്ലൈമറ്റ് രാവിലെ ഒരു നല്ല ഒരു 30-40 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ നല്ല ക്ലൈമറ്റ് ആണല്ലേ. സൈക്ലിങ്ങിന് പറ്റിയൊരു ക്ലൈമറ്റ്. ഞങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട്. അപ്പൊ നമുക്കൊന്ന് ഒന്ന് നിന്നാലോ ചേട്ടാ. എങ്ങനെയാണ് ഈ സൈക്ലിംഗ്? ഇത് എവിടം വരെ പോകും? രാവിലെ ഞങ്ങള് ഓരോ ദിവസം ഓരോ റൂട്ടാണ്. എത്ര കിലോമീറ്റർ ഡെയിലി പോകും? 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ എല്ലാ ദിവസവും രാവിലെ പോകും. അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഞങ്ങള് വേറെയും 10-15-20 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെ വയനാട് ബൈക്കേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്. എങ്ങനെയുണ്ട് രാവിലത്തെ സൈക്ലിംഗ്? രസമാണ്. ഈ ഒരു കാലാവസ്ഥയിലൊക്കെ പോകുമ്പോ ഒരു വൈബാണ്. എല്ലാ ദിവസവും ഈ വൈബ് ഉണ്ടാവാറുണ്ടോ? ആ ഉണ്ട്. ഞാൻ പോകുന്ന ദിവസമൊക്കെ ഉണ്ട്. എല്ലാ ദിവസം ഒന്നും പോവല്ല, കഴിഞ്ഞ ദിവസമൊക്കെ പോകും. 35 കിലോമീറ്റർ സൈക്കിൾ ആയിട്ട് വരുമ്പോ ഈ ബൈക്കേ പോകും 15 കിലോമീറ്റർ. നമ്മള് മടിയാണല്ലോ. അതെ, മടിയാണ് നമ്മുടെ മെയിൻ. ഞങ്ങളേ ഞങ്ങളിങ്ങനെ കുറച്ച് ഇലക്ഷൻ ഞങ്ങളിങ്ങനെ കുറച്ച് ഇലക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ ഈ പോരുന്ന വഴിക്ക് നിങ്ങളെ കണ്ടപ്പോ എങ്ങനെയുണ്ട് വയനാട്? വയനാട് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂട് അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാര് തമ്മിലുള്ള മത്സരങ്ങളായതുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും പ്രശസ്തരായ നേതാക്കന്മാരാണല്ലോ. ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ തമ്മിലുള്ള മത്സരം കൂടി ആയതുകൊണ്ട് അത് ഈ മണ്ഡലം പ്രത്യേക ശ്രദ്ധ. അതിന്റെ ഒരു ചൂട് എല്ലാ തലങ്ങളും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ മത്സരമൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ആരെങ്കിലും ആര് ജയിക്കണമെന്ന് മനസ്സിലൊരു തോന്നൽ വരാറുണ്ടോ? വയനാടിന് ഞങ്ങളെ സംബന്ധിച്ച് വയനാടിന് മെച്ചം കിട്ടുന്ന നല്ലൊരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം കിട്ടിയിട്ടുണ്ടോ? മെച്ചം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ആള് വയനാടൻ ജനത നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം എപ്പോഴും മീഡിയകളിൽ വരുന്ന ഒരു വാർത്തയാണ് വന്യജീവി മാത്രമല്ല നമുക്ക് റോഡ് ചുരം എപ്പോഴും ഒരു ബ്ലോക്കാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു ചികിത്സക്കായിട്ട് സാധാരണ നമ്മൾ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് ജില്ലയിലാണ് കൂടുതലായിട്ടും. നമ്മുടെ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും പക്ഷേ കുറച്ചുകൂടിയും നല്ലൊരു മെഡിക്കൽ കോളേജിൻ്റെ രീതിയിലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു മെഡിക്കൽ വലിയൊരു പിന്നെ ചികിത്സ കിട്ടുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറച്ചുകൂടി വികസനം കൊണ്ടുവരണം. താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ശരിക്ക് വരുന്ന ടൂറിസ്റ്റ് ആണെങ്കിലും ആര് വരികയാണെങ്കിലും ഒരു 3-2 മണിക്കൂർ ചുരുങ്ങിയത് ചുരത്തിൽ നിൽക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും മൈൻഡിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പോൾ വരണമെങ്കിൽ. പക്ഷേ പുതിയ ഒരു തുരങ്കപാതയ്ക്കൊക്കെ പ്ലാൻ ആയിട്ടുണ്ടല്ലോ, ഏകദേശം നടക്കാൻ അടിപൊളിയാവും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ശ്രമിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന് ശ്രമിക്കാൻ പറ്റും, ശ്രമിക്കാമായിരുന്നു. പറഞ്ഞതുപോലല്ല വയനാട്ടിൽ തീ പാർന്ന പോരാട്ടമാണ്. അങ്ങനെ വന്ന് എടുത്തങ്ങ് പോകാൻ പറ്റിയ ഒരു മണ്ഡലമല്ല വയനാട് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധി പാട്ടും പാടി ജയിക്കില്ല, പക്ഷെ ഇക്കൂട്ടത്തിൽ പാട്ടും പാടി സൈക്കിൾ ഓടിക്കുന്ന ഒരാളുണ്ടെന്നാണ്. ആണോ? ചേട്ടാ ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് ഒരു കാര്യം പേര് ചോദിക്കാൻ മറന്നു. പ്രേംജിത്താണോ പാട്ട് പാടുന്നത്? പാട്ടും പാടി സൈക്കിൾ ഓടിക്കുന്ന ആളാണോ? ആണല്ലേ, ആ ക്ലബിന്റെ ആസ്ഥാന ഗായകൻ. അപ്പൊ ഒരു പാട്ട് പാടിയല്ലോ. പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും മാരോ നിലാവത്തു പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. ഈ പാട്ടും ഇതുപോലെ ഒരു തേയിലത്തോട്ടവും കോടമഞ്ഞും ഒക്കെ ഉള്ളൊരു പ്രദേശത്ത് കൃഷ്ണകുടിയിലല്ലേ ഈ അന്തരീക്ഷത്തിൽ പാടാൻ പറ്റിയ പാട്ട് കേട്ടപ്പോ എനിക്ക് രാഷ്ട്രീയമായിട്ട് മറ്റൊരു കാര്യം തോന്നി. സ്വപ്നങ്ങളുമായി ആരൊക്കെയോ പണികളാണ് ചില ആളുകളൊക്കെ വരുന്നതുകൊണ്ട് ഏതായാലും അതങ്ങനെ ഒരു സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ച. അതെ അതെ. എന്താണെന്നും ഈ രാവിലെ ഈ തണുത്ത പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു ചൂട് പകർന്ന കുറച്ച് ചർച്ച പോലെ നടത്തിയതിനൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഓട്ടോൺ വീൽസിന്റെ വണ്ടി വഴിക്ക് ഒതുക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സൈക്കിളിലേക്ക് കയറിയിരിക്കുന്നത്. കാരണം ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. വയനാട്ടിൽ വന്നിട്ട് ഈ സൈക്കിളുകാരെ കണ്ടപ്പോൾ അവരുടെ സൈക്കിളൊന്നും ഓടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് യാത്ര. പക്ഷെ നിഖില് മഹാമടിയനാണ്, അവൻ സൈക്കിൾ എടുക്കാതെ മാറി മുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു മലയുടെ മുകളിലൂടെ ഒരു മഞ്ഞത്ത്, നല്ല മഞ്ഞത്ത് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകാന്ന് പറയുമ്പോൾ ഒരു അടിപൊളി യാത്ര തന്നെയാണ്. എന്താണെങ്കിലും ഈ സൈക്ലിംഗ് മത്സരം നമ്മൾ TV മാത്രമാണ് കണ്ടിട്ടുള്ളൂ. ഈ സൈക്കിളും അതുപോലെ തന്നെ TV തന്നെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഓടിക്കാൻ പറ്റുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്, ഒരു രസകരമായ കാഴ്ചയാണ്. ഏതായാലും
ഇതിന്റെ ഹെൽമറ്റും കിടുതാപ്പും ഒക്കെ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത്തരത്തിലൊരു സമയം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം സൈക്കിൾ ഓടിച്ചങ്ങോട്ട് കൊതി തീർക്കുകയാണ്. നല്ല ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വയനാട്ടിൽ രാവിലെ സൈക്കിളുകാരോടൊപ്പം ചെയ്ത അടിപൊളി ഒരു യാത്ര. തേയില നുള്ളുന്ന സമയം തേയില കൊളുന്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്താ തേയില കൊളുന്തെടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് വയനാട്ടിൽ. വയനാട്ടിലെ തൊഴിൽ മേഖല. നമുക്ക് ഈ അമ്മമാരെ കണ്ട് അവരോടൊന്ന് ചോദിച്ചാലോ, അവരോട് അവരുടെ ജോലിയെക്കുറിച്ചും ഇവിടുത്തെ ഇലക്ഷൻ ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയാണല്ലോ. അതെ അതെ. രാവിലെ തുടങ്ങിയോ? എത്ര മണിക്ക് തുടങ്ങും രാവിലെ? ഇതാണോ തേയിലയ്ക്ക് തേയിലപ്പൊടിക്ക് വേണ്ടി പോകുന്നത്? കൊളുന്തല്ലേ. ഈ തിരക്കിനിടയിലെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആ എങ്ങനെ പോകുന്നു ഇവിടെ? ആ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണല്ലോ ഇത്തവണ ഒന്ന് മത്സരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത്തവണ കാര്യങ്ങളൊക്കെ? അനുരാജ് ജയിക്കണമെന്നാണ്. അമ്മ രാഹുൽ ഗാന്ധിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നില്ല. അമ്മ ഇലക്ഷൻ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് അമ്മ ഇത്തവണത്തെ ഇവിടുത്തെ ഇലക്ഷൻ എങ്ങനെ ചൂടായോ? അനുരാജ് ജയിക്കണം ഇവിടെയെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. രാഹുൽ ഗാന്ധി ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ അവര് വരുന്ന LDF വരുന്ന ഞങ്ങളെ തൊഴിലാളികളെ കാര്യം സംസാരിക്കാൻ LDF വരുന്ന. എങ്ങനെയുണ്ട് ഇലക്ഷൻ തിരക്കൊക്കെ വയനാട്ടില്? അവര് ഞങ്ങളെ പ്രതീക്ഷ. ഈ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ തോന്നുന്നേ? ആ ഗ്യാരണ്ടിയിൽ വലിയ വിശ്വാസമുണ്ടോ? അതൊന്നും ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. അവർ പലതും പറയും, പോവും, കൊടുക്കും, ചെയ്യുകയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല. എങ്ങനെയാണമ്മ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഇവിടെ അനുരാജ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തോട്ടം തൊഴിലാളികൾക്ക് ഈ സർക്കാർ വന്നിട്ടേ ഇവിടെ എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്കല്ല, ഇവിടെ ഉള്ള എല്ലാ തൊഴിലാളികൾക്കും പിന്നെ വീടായി. സർക്കാർ അനുവദിച്ച് തന്ന വീട് തന്നെയാണ്. ഞങ്ങൾക്കൊന്നും ഒരു ഉറുപ്പ്യ പോലും ഞങ്ങൾ സ്വപ്നത്തിൽ കാണാൻ പറ്റാത്തൊരു വിനേതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ അടുത്ത് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് വീട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിഖ് MLA ഇവിടെ ജയിക്കാൻ വന്നപ്പോ ഇതേ തോട്ടം തൊഴിലാളികളെ ഇടയില് വോട്ട് ചോദിച്ചു വന്നപ്പോ ഇവിടുന്ന് ഞങ്ങൾ ഇതുപോലെ നിന്ന് സംസാരിക്കുമ്പോ ഒരു ഞങ്ങൾ കൂടുതൽ ഒരു സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ് ഞാൻ മറന്നിട്ടില്ല. എഴുതിയെടുത്ത മോനെ നമുക്ക് പാസ്സാക്കി കൊടുക്കാന്ന് പറഞ്ഞ് പോയ MLA ആണ്. പിന്നെ ഈ എസ്റ്റേറ്റ് വന്നു നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. കേന്ദ്രം ഒരുപാട് നമ്മുടെ പൈസയൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ അറിഞ്ഞിരുന്ന വാർത്തകളൊക്കെ കാണാറ് വാർത്തകൾ ആരെങ്കിലും ഇങ്ങനെ ഫോണിലൊക്കെ വെക്കുമ്പോ ഞങ്ങൾ കുറച്ച് സമയം കിട്ടുമ്പോ ഫോണില്ല. എന്റെ കയ്യിൽ ഫോണില്ല, അപ്പൊ ഫോണുള്ളവര് വാർത്ത വെക്കുമ്പോ ചായ കുടിക്കുന്ന 10:30 സമയത്ത് അവര് വെക്കുമ്പോ ഞാൻ അത് കേൾക്കും. നമ്മുടെ കോൺഗ്രസ്സുകാർ, ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ ഒരിക്കൽ പോലും പറയാത്ത വാക്കുകളാണ് ഈ പറയുന്ന വാർത്തകളും മറ്റും. നേരിട്ട് അറിയാൻ പോലും സാധ്യതയില്ലാത്ത ഇവിടെ ഈ ജോലിക്കിടയിലുള്ള ചർച്ചകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ അമ്മ പോലും പറയും. നേരത്തെ ഞാൻ അവിടെ സംസാരിക്കുമ്പോഴേ ഒരു എന്തോ പറയുന്നത് കേട്ടിരുന്നത്, രാഹുൽ ഗാന്ധി മേളിക്കൂടെ പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങ് മുകളിലേക്ക് കയറിയോണ്ട് രാഹുൽ ഗാന്ധിയുടെ പേരും കേട്ടോ. എന്താണ് ഞങ്ങൾ പറഞ്ഞത്? ഇന്നത്തെ രാഹുൽ ഗാന്ധി ഇതുവരെ ഞങ്ങൾക്ക് നേതാക്കൾ വന്നാൽ മാറ്റി ഒരു നേതാക്കന്മാർ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പോകുമ്പോ ഞങ്ങൾ പറയും, കൈകൊണ്ട് പറയും, അതാ രാഹുൽ ഗാന്ധി പോകുന്നുണ്ടെന്ന് പറയൂ വിമാനത്തിൽ പോകുമ്പോ. അപ്പൊ അങ്ങനെ പറന്നു പോണ നേതാവ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് മണ്ണില് ഞങ്ങൾ കൂടെ നടക്കുന്ന നേതാക്കന്മാരുമാണ്. രാഹുൽ ഗാന്ധിക്ക് മൊഞ്ചുണ്ടാവും, താഴെക്കൂടെ വെയിലും മഴയും കൊള്ളാതെ വിമാനത്തിൽ കൂടെ നടക്ക, നല്ല സ്ഥലത്തുകൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല മൊഞ്ചുണ്ടാവും, സുന്ദരിയാവും, സുന്ദരനും ആണ്. പക്ഷെ ഞങ്ങളെ പോലെ നടക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് ഇത് വിഷപ്പും ദാഹവും ക്ഷീണവും കൊഴുക്കും എന്താന്നുള്ള അറിയുള്ളൂ. വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് പറയുന്നത് ടൂറിസം മേഖലയാണല്ലോ. അതെ അതെ. പക്ഷേ ഈ ടൂറിസം മേഖല വേറെ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഈ ടൂറിസം മേഖലയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ 5-star ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ അല്ലേ? അതൊന്നും അല്ല വയനാടിന്റെ ടൂറിസം. അതെ, വയനാടിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറയുന്നത് പോലെ വയനാട്ടില് ട്രഡീഷണൽ ടൂറിസം ഉണ്ട്. അതായത് ഈ വയനാടിന്റെ പാരമ്പര്യത്തെയും
അവരുടെ ചരിത്രത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ടൂറിസം ഉണ്ട്. വലിയ പ്രോത്സാഹനം സർക്കാരിന് അതിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ വയനാട്ടിൽ, അതെ അതെ, വയൽ വീട് പോലുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വോട്ട് ഓൺ വീൽസ് തൽക്കാലം, അതെ, വെള്ളത്തിലൂടെ അക്രമില്ലാത്ത ഒരു വാഹനത്തിലൂടെയാണ്. ഈ തോണി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഇവർ തന്നെ പരമ്പരാഗതമായി ഉണ്ടാക്കിയെടുത്തതാണ്. മരമല്ല, അതെ അതെ, ആ ഒറ്റമുളയിൽ തീർത്ത അല്ലേ, ആ ഒറ്റമുളയിൽ തീർത്ത്. അതേതായാലും നന്നായിട്ടുണ്ടല്ലേ. നമുക്ക് കരയോട് അടുപ്പിച്ചാലോ. അപ്പൊ നമ്മൾ അക്കരയിൽ നിന്ന് തോണി കയറി കരക്കണ്ടോ, ആരാണ് കരക്ക് അടുക്കാന്ന് അറിയാനുള്ള നമുക്കറിയണല്ലോ. ഏതായാലും നമുക്ക് ഇന്ന് ട്രാവൽ ഡയറിയുടെ ഭാഗമായി ഈ ഒരു ടൂറിസത്തെ പരിചയപ്പെടാം. നമ്മൾ ഈ വള്ളത്തെ വന്ന് അങ്ങോട്ട് പോകുന്ന എവിടെന്നറിയോ, നമ്മുടെ തറിയോട്ടെ രാധാകൃഷ്ണൻ ചേട്ടന്റെ പുതിയ തറവാട്ടിലൊരു പ്രത്യേകത ഉണ്ടല്ലേ. എന്താണ് രാധാകൃഷ്ണ അതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത, ഇത് പണ്ട് ജന്മിത്ത കാലം മുതൽ പിന്നെ ഇവിടെ കുറിച്ചൊര് ഈ വയനാടിന്റെ ചരിത്രം പറയുമ്പോൾ കുറിച്ചൽ സമുദായത്തിന് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല അല്ലെ. വലിയ പങ്കുണ്ട് ആ ചരിത്രം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയാണ്. അതെ, സ്വാതന്ത്ര്യ സമര പരശുരാജാവിന്റെ കൂടെ പണി ചെയ്ത ഒരു ജാതിയാണ് കുറിച്ച സമുദായം. അപ്പൊ അന്ന് മുതലേ കാലം പിന്നെ പരശുരാജാവ് ഇല്ലാതെ ആയി പോയപ്പോ വയനാട്ടിൽ തന്നെയായി. അങ്ങനെയാണ് വയനാട്ടിൽ തന്നെ കുറിച്ചത്. ഞങ്ങൾ പണ്ട് തലശ്ശേരി കോട്ടയോ അങ്ങനെ ഒരു കോട്ടയത്ത് നിന്ന് കരിനാരായിട്ട് വന്നതാ പോലും, നായന്മാരായിരുന്നു ഒരു കാലത്ത്. ആ നായന്മാർ പിന്നെ രാജാവ് കുറിച്ച സ്ഥലത്ത് വയനാട്ടിലെത്തിയപ്പോൾ രാജാവ് മരണപ്പെട്ടു പോയതിനു ശേഷം കുറിച്ച സ്ഥലത്ത് എത്തിയതുകൊണ്ട് രാജാവ് കുറിച്ച എന്ന സ്ഥലത്ത് വന്നുകൊണ്ട് കുറിച്ചര. ഞാൻ നാഷണൽ കളിക്കുന്ന സമയത്ത് 90 മീറ്റർ വരെ മത്സരം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഇപ്പം അത് 70 മീറ്റർ ആക്കി കുറച്ച് കുറച്ചല്ലേ, 70 മീറ്റർ ആക്കി കുറച്ച്. 70, 50. ഈ ഗോൾഡ് കിട്ടണമെങ്കിൽ ഇവിടെ മഞ്ഞക്ക് പോയിന്റ് മഞ്ഞ. വലിയൊരു യാത്ര കഴിഞ്ഞല്ലേ, വലിയൊരു യാത്ര കഴിഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെ വലിയ യാത്രയായിരുന്നു അല്ലേ. അതെ അതെ, ഒരുപാട് കാഴ്ചകൾ കണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ കണ്ടു. നടന്നാലോ, പക്ഷേ ഈ എപ്പോഴും ചൂവീരലാകുമ്പോൾ ഒരു നടക്കാൻ ഇറങ്ങിയതാണ്. എവിടെ ഉള്ളത്? നമ്മൾ കൽപ്പറ്റ ടൗണിനടുത്താണ്, ചുണ്ടയിൽ. ചുണ്ടയിൽ എന്ന് പറയുന്ന ഒരുപാട് ആളുകളൊക്കെ ചായ കടയൊക്കെ ഉണ്ട്. ഈ സമയത്ത് ചായപുടി സജീവമാണ് ഇവിടെ ഇപ്പോഴും അല്ലേ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാല്ലേ, കാരണം VIP മണ്ഡലത്തിലെ വോട്ടർമാർ. ചേട്ടാ എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥ? എന്താണ് പ്രചാരണം ഒക്കെ ഏത് ലെവലിലെത്തി? ഉടുപ്പ് നല്ല മികച്ചതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളായ സ്ഥിതിക്ക് ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ ദേശീയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരുത്തയായ സ്ഥാനാർത്ഥിയായി ആനിരാജോട് വന്നുകൂടെ ഇത്തവണ മത്സരം ഒന്നുകൂടെ ശക്തമായി മാറി. ഈ ശക്തമായ മത്സരം എന്നൊക്കെ പറയുമ്പോൾ വിജയപ്രതീക്ഷ ആർക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്, ആർക്കൊപ്പം ഇത്തവണ മണ്ഡലം നിൽക്കുമെന്നാണ്? ആനിരാജ് ജയിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. ശക്തമായ സാന്നിധ്യമായി ദേശീയാക്ഷി നിൽക്കുന്ന ഒരു വ്യക്തി നിലക്ക് എല്ലാ വിഷയങ്ങളിലും സജീവമായി. ഇപ്പം ഏറ്റവും ഒടുവിലെ മണിപ്പൂരിലെ ഇഷ്യൂ അടക്കം ഉണ്ടായ സമയത്ത് അവർ ശക്തമായി ഇടപെടുകയും അതിൻ്റെ പേരിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യദ്രോഹ കുറ്റം പോലും ചുമത്താൻ എത്തിയപ്പെട്ട ആളാണ് അവർ. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഏത് വിഷയത്തിൽ ഇടപെടുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടാ എന്താ ചേട്ടൻ പറയാനുള്ള, ആര് ജയിക്കണം എന്ന് പറയുന്നത്? പ്രതീക്ഷ അതായത് BJP തകർക്കണമെങ്കിൽ BJP എതിരായി നിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് സാധിക്കും. മറ്റൊരു രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. എന്താ ചേട്ടാ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? കാരണം ഇതേ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് അധിക സീറ്റുള്ളത്. അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെങ്കിൽ കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയാൽ BJP ഭരണത്തിനെ നമുക്ക് ചെറുക്കാൻ കഴിയരുത്. പക്ഷെ അതെ, എന്താ ഭയത്തോടു കൂടി അവരിപ്പോൾ ആരും കുടുംബത്തിലാരും തന്നെ UPയിൽ മത്സരിക്കാൻ ഭയക്കുന്നുണ്ട്. അതാണ് അവിടെ പ്രശ്നം. നിങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ട ഒരു MP അദ്ദേഹം ദേശീയ നേതാവാണ്, കോൺഗ്രസിൻ്റെ, അതൊക്കെ മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തോട്, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച് വിട്ട മണ്ഡലത്തോട് നീതി പുലർത്തി കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഞാൻ പറഞ്ഞ UPയിൽ എന്തായിരുന്നു, അമേഠിയിൽ എന്തായിരുന്നു, അതുപോലെയാണ് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിച്ചത്. ഇവിടെ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവിടെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവിടെ അവരെ അറ്റൻഡൻസ് തന്നെ കണ്ടില്ലേ, പാർലമെൻറ്റിൽ അറ്റൻഡൻസ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ മുന്നോട്ടായിരുന്നു. കുറേ ലൈറ്റൊക്കെ അവിടുന്ന് ആരെയും ഏജൻസി വഴി കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. ആശങ്കയുണ്ട് ഈ പൗരത്വ നിയമം വരുന്നതോട് കൂടി ആശങ്കകളൊക്കെ രാഹുലിനെതിരായിട്ട് വോട്ടായി മാറും. അനുരാജ് ജയിക്കണം.
എന്താണ് അത്തരത്തിൽ അവര് നല്ലൊരു പിന്നെ ഇതാണ് പാർലമെന്റിലായാലും അവരിവിടെ കാര്യം നല്ല സംസാരിക്കാനും എല്ലാത്തിലും ഇടപെടാനും ഒക്കെ നല്ലത്. മറ്റാൾ കൊറേ വണ്ടി വന്ന് കൊറേ പോയി അങ്ങോട്ട് ഇതിൽ പോവാൻ നല്ലതാണ്. പിന്നെ കാണാപ്പോ ഇതിൽ പോയി ഇവിടെ കാണൂല, വണ്ടിയിലൊക്കെ പോണ കാണാനോ. അയാൾ കൊറേ വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ പോവാൻ നല്ലതാണ്ട്. എന്താ ഇത്തവണ പ്രധാനമായും വയനാട്ടിൽ ചർച്ച ആകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പക്ഷെ അതിന്റെ വർഗീയ തന്നെ ബി ജെ പിന്നെ എതിർക്കുക അത്രേ ഉള്ളൂ. ബി ജെ പി അതിൽ വരാണ്ട് നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ നമ്മൾ വിജയിപ്പിച്ചിട്ട് പാർലമെന്റിലേക്ക് അയക്കുക. കുഴപ്പമില്ല, ഞങ്ങള് തേയിലേന്റെ പണിയാണ്, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തേയിലേന്റെ പണിയാണ്. അപ്പൊ ചുണ്ട ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ഞങ്ങള് ചപ്പറക്കിട്ട് കൂടാതെ കാക്കാരിരുന്ന് ഒരു ചായ കുടിച്ചാല് വളരെ സുഖമായിട്ടുണ്ട്. ഇലക്ഷനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഇലക്ഷൻ ഞങ്ങള് തമിഴ്നാട് ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കാറില്ല. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ആവശ്യം നന്നായിട്ട് മലയാളം പറയണ്ടല്ലോ. ഞങ്ങൾ മലയാളികളാണ്. ഈ ജോലി തിരക്കിലാണെങ്കിൽ ഇവിടെ വരുമ്പോ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമൊക്കെ കാണുന്നില്ല, എന്താ തോന്നുന്നത്? നമ്മളിപ്പോ നരേന്ദ്രമോദിന്റെ ഭരണം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ആവണമെന്നാണ് എനിക്കൊരു ആശയം. അപ്പൊ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഒരു ദോഷകരമായിട്ടൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഈ വണ്ടിയുടെ ഇന്ധന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എത്ര പൈസ? ഈ ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു കാര്യവും ഇപ്പോഴുള്ള കാര്യമൊക്കെ നോക്കുമ്പോ ചേട്ടൻ അത് അതിൽ തൃപ്തനാണോ ചേട്ടൻ? വണ്ടീന്റെ ഇന്ധനം മാത്രം നോക്കിയാണ്, മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ടല്ലോ. ഡീസലിന്റെയും വില കൂടുന്നതിന്റെ ഭാഗം കൂടിയല്ലേ ഈ വിലക്കയറ്റം വരുന്നത്? നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമല്ലല്ലോ ക്രൂഡ് ഓയിൽ എടുക്കുന്നത്, വിദേശ രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ. വിദേശ രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ ഡോളറിന്റെ വില കുറഞ്ഞു, ഇപ്പൊ 80 ആണല്ലോ. അതെ, ഇത് അധികാരമായിട്ട് 75 ചേർന്നു. എന്നാലും ചേട്ടന്റെ അഭിപ്രായം അതാണ്, രാഷ്ട്രീയം. ചേട്ടാ, ഞങ്ങൾ ഈ ഇലക്ഷന്റെ വാർത്തയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ഒരു പ്രചരണം ഒക്കെ എങ്ങനെയുണ്ട്, എന്താ പറയാനുള്ളത്? രാഹുൽ ഗാന്ധി തോക്കുന്നാണ് പറയുന്നേ? അതെന്താ അങ്ങനെ പറയുന്നേ? തോക്കണം. അതെന്താ അങ്ങനെ പറയുന്നേ? 5 വർഷം എം പി ആയിട്ട് ഇരുന്നിട്ട് ഇവിടെ ഒരു കാര്യം നടന്നിട്ടില്ല ഈ മണ്ഡലത്തില്. ചേട്ടാ, ഒരു മാറ്റം തന്നെ വേണം, ഈ മാറ്റത്തോട് മാറ്റിയെടുക്കാനോ വേണം. അപ്പൊ അത് നല്ലൊരു ഭരണം നമുക്ക് വേണം. ഇതിപ്പോ ബോണ്ടയല്ലേ, മസാല ബോണ്ട, ഇലക്ട്രൽ ബോണ്ടാ. നമുക്ക് സാധനത്തിന് വില കുറച്ച് കുറയണം. കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള ഈ കേന്ദ്ര മോദി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചേട്ടന്റെ? ഇപ്പോ പിന്നെ ഒന്നാമത് കേന്ദ്ര സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ് ഇപ്പൊ മൊത്തത്തില്. ഗ്യാസും പെട്രോളിനൊക്കെ ഭയങ്കര വിലയല്ലേ എല്ലാത്തിനും. അപ്പൊ അതിന് മാറ്റമൊന്നും വരില്ല തോന്നുന്നുണ്ട്. മാറിയാലേ നമുക്ക് മാറ്റം വരാൻ പറ്റുള്ളൂ. മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചേട്ടൻ? നമ്മുടെ എംപിനെ കണ്ടിട്ടുണ്ടോ? എത്ര തവണ കണ്ടു? ഈ 5 വർഷത്തിൽ 7 പ്രാവശ്യം വന്നു പറഞ്ഞിട്ട്. എത്ര തവണ? 7 പ്രാവശ്യം. ഇങ്ങോട്ട് പോയാൽ മൈസൂരുണ്ട്, അങ്ങോട്ട് പോയാൽ ഊട്ടിയുണ്ട്. എന്താ ചെയ്യുന്നേ? ബസ് റോഡ് വഴി ഊട്ടിക്ക് പോയാലോ? അത് വേണോ? വേണ്ടല്ലേ, പരിപാടി വേറെയാ. ആണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ താമരശ്ശേരി വഴി കോഴിക്കോട്ടേക്ക് പോയേക്കെ. അപ്പൊ താമരശ്ശേരി വഴി ചോരം ഇറങ്ങി കോഴിക്കോട്ടെ. വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് കോഴിക്കോട് വരും ദിവസങ്ങളിൽ കാണാം.